ഇവിടെ യേശു തമ്പുരാൻ തനിയെ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. കാരണം എന്താണെന്നറിയാമോ? വലിയ പതിനായിരക്കണക്കിന് ജനസമൂഹം യേശു തമ്പുരാന്റെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. ഇതുപോലെ പതിനായിരം പേർക്കും പതിനായിരം പ്രശ്നങ്ങളാണ്. പതിനായിരം പേരുടെ ഇരുപതിനായിരം കണ്ണുകളും ആരുടെ കണ്ണിലേക്കാ നോക്കുന്നേ? ക്രിസ്തുവിന്റെ രണ്ട് കണ്ണിലേക്കാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പതിനായിരം ഇവിടെ ഇരിക്കുന്ന അഞ്ഞൂറ് പേരുടെയും സ്വഭാവം അഞ്ഞൂറ് സ്വഭാവമാ. ചിലരുണ്ട് വീട്ടിലേക്ക് വന്ന് നിറകൊലയായിട്ട് നിൽക്കുന്ന തേങ്ങയിലോട്ടൊന്ന് നോക്കിയാൽ മതി, പോകുന്നതിന് മുമ്പ് കൊല എവിടെ കിടക്കും? നിലത്ത് കിടക്കും. എന്ത് കണ്ടാലും, പുതിയ വീട് വെച്ചാലും, എന്ത് ചെയ്താലും, ചിലർക്കൊണ്ട് ഒരു മുടക്കും ഇല്ലെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നീ വല്ലതും മുടക്കിയിട്ടുണ്ടോ? നീ വല്ലതും കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ? എടാ, അവന്റെ പണം അവൻ വീട് വെച്ചതിന് നീ എന്തിനാടെ ചെന്ന് അഭിപ്രായം പറയുന്നത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാ, ചിലരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയും, എടാ ഒരു കള്ള ലക്ഷണമാണ് നിന്റെ മുഖത്ത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ വിചാരങ്ങൾ എല്ലാം ശോഭിക്കുന്ന കണ്ണാടിയായി എവിടെ? മുഖം. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പതിനായിരം സ്വഭാവമുള്ളവരും ഈ കർത്താവിന്റെ രണ്ട് കണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ പതിനായിരം പേരിലേക്കും ശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ കൈ പിന്നെ വല്ലതും ഉണ്ടോ? മനസ്സിലാകുന്നു? ആ നഷ്ടപ്പെട്ട തമ്പുരാന്റെ കൃപ പ്രാപിക്കാൻ വേണ്ടിയാ വീണ്ടും എങ്ങോട്ട് പോകുന്നത്? മലമുകളിലേക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. അവിടെ നിന്ന് വീണ്ടും കൃപ പ്രാപിച്ചിട്ടാണ് യേശു തമ്പുരാൻ പിന്നെയും ജനസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ ജനമേ, ഒരു ഭവനം നയിക്കുമ്പോൾ, ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ, ഒരു ഇടവക നയിക്കുമ്പോൾ ഒത്തിരി കൃപയും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിലേ എനിക്കും നിങ്ങൾക്കും കാര്യങ്ങൾ നടത്തുവാൻ, നേതൃത്വം കൊടുക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇവിടെ യേശു തമ്പുരാൻ പലയിടത്തും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യേശു തമ്പുരാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അവൻ ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ചുരുക്കത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലും കൊള്ളാം, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയും വ്യക്തിപരമായ ഒരു ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിലേ കുടുംബം നയിക്കാൻ, ഭവനം നയിക്കാൻ, മക്കളെ പോറ്റാൻ, കുടുംബജീവിതം നയിക്കാൻ, ചെയ്യുന്ന കാര്യങ്ങൾ സഫലമാകണമെങ്കിലൊക്കെ ഒത്തിരി ദൈവകൃപ വേണം. ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് പുരോഹിതനായാലും കൊള്ളാം, അപ്പച്ചനായാലും കൊള്ളാം, അമ്മച്ചിക്കായാലും കൊള്ളാം, അപ്പനായാലും അമ്മയ്ക്കായാലും കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാര്യം സാധിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ, യേശു തമ്പുരാൻ ക്രൂശിൽ പരമയാഗമാകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഗസ്സമനയിൽ ഇരുന്ന് ഒരു TVയോ LCDയോ കാണുന്നത് പോലെ വരാനിരിക്കുന്ന അടുത്ത നിമിഷത്തെ ക്രൂശ് മരണത്തെയും കുന്തം കൊണ്ടുള്ള കുത്തിനെയും ചാട്ടവാർ അടിയും മുൾക്കിരീടവും സകേതും കർത്താവ് കണ്ട് ഓരോ തുള്ളി രക്തവും വേർപ്പാക്കി ഒഴുകുകയാണ്. ഗസ്സമനയിൽ ഇരുന്ന് പിതാവിനോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ക്രൂശിൽ യാഗമാകാതിരിക്കേണ്ടതായിട്ട് വന്നോ? ഇല്ല. യേശു തമ്പുരാൻ അവസാനം പറഞ്ഞു, എന്നാലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് പടയാളികൾ ഇട്ടു. ദാനിയേൽ മുട്ടുമേൽ നിന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചു. സിംഹത്തിന്റെ വായെ തമ്പുരാൻ അടച്ചുകളഞ്ഞു. പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യസാധിക്കലല്ല, അതിജീവിക്കുവാനുള്ള തമ്പുരാന്റെ കൃപയാ. ഇനിയുണ്ട്, പലപ്പോഴും യോസഫിന്റെ ജീവിതാനുഭവം ഓർക്കുമ്പോൾ വളരെ സങ്കടം എനിക്ക് തോന്നാറുണ്ട്. കാരണം യോസഫിനെ സഹോദരന്മാരെല്ലാം പൊട്ടക്കിണക്കിലിട്ടു. അന്ധകാരത്തിന്റെ ഇരുട്ടിൽ നിന്ന് യോസഫ് കിണറിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ 10 തലകൾ കിണറിന് ചുറ്റും നിപ്പുണ്ട്. ആരുടേതാ? തന്റെ സ്വന്തം സഹോദരങ്ങളാ. തന്നെ പോറ്റേണ്ടവ, തന്നെ സഹായിക്കേണ്ടവ, ജീവിതത്തിൽ വലിച്ചുയർത്തേണ്ടവ, ജീവിതത്തിൽ കൈപിടിച്ചു നടത്തേണ്ടവർ.
യോസഫിനെ കിണറ്റിന്റെ അഗാധത്തിലേക്ക് ഇടുകയ. മാതാപിതാക്കളെ, നമ്മുടെ ശത്രുവും ആരാ? നമ്മുടെ ശത്രുവും ആരാ? നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ വീട്ടുകാരും തന്നെയാ. അത് യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ സഹായിക്കേണ്ട, കൈപിടിച്ചു വളർത്തേണ്ട സഹോദരങ്ങൾ തന്നെ ഇരുട്ടിന്റെ അന്ധകാരത്തിലേക്ക് ആക്കിക്കളയുക. നമ്മളും വിചാരിക്കും, എന്നാലും അവൻ എന്നെ ഒന്ന് സഹായിച്ചില്ലല്ലോ, എന്നാലും അവൻ എന്നെ ഒന്ന് സഹായിച്ചില്ലല്ലോ. ഓക്കുക എന്റെ ജനമേ, നിന്ദിച്ചവര് തന്നെ, പരിഹസിച്ചവർ തന്നെ, പൊട്ടക്കിണത്തിന്റെ അഗാധത്തിലിട്ടവർ തന്നെ ഒരു നാൾ കഴിയുമ്പോൾ രണ്ട് കരവും നീട്ടിക്കൊണ്ട് ചോദിക്കുകയാ, യജമാനനേ യജമാനനേ യജമാനനേ, ഒരു നേരത്താഹാരം നീ ഞങ്ങൾക്ക് നൽകണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യന്റെയും ജീവിതം ഒരു സുപ്രഭാതം കൊണ്ടല്ല ശോഭിപ്പിക്കപ്പെടുന്നത്. പല നാൾ കഴിയുമ്പോഴാ അവൻ അനുഭവിച്ച കഷ്ടതയുടെ ദൈവാനുഗ്രഹം അവന്റെ ജീവിതത്തിൽ തമ്പുരാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ജനമേ, ഇപ്പോഴുള്ള നിങ്ങളുടെ കഷ്ടതകൾ, ഇപ്പോഴുള്ള നിങ്ങളുടെ വേദനകൾ എല്ലാം നിസ്സാരമാ. വരാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ മുന്നോടികളാ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല കഷ്ടതകളും നൊമ്പരങ്ങളും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വരുമ്പോൾ ഓർത്തോണം, നിങ്ങൾ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ ഒരു ഭാരങ്ങളും നിന്നെ തളർത്തുകയില്ല, ഈ ലോകത്തിന്റെ ഒരു കഷ്ടതകളും നിന്നെ നിലംപരിശാക്കുകയില്ല, ഈ ലോകത്തിന്റെ ഒരു നിന്ദകളും നിന്നെ ഇല്ലാതാക്കുകയുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ യേശു തമ്പുരാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായി എവിടേക്ക് പോയി? മലമുകളിലേക്ക് പോയി. നമ്മളും ഒരു കുടുംബം നയിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ടാകണം, വ്യക്തിപരമായ കണ്ണുനീരുണ്ടാകണം, വ്യക്തിപരമായ ദൈവ സംസർഗമുണ്ടാകണം.